നമസ്കാരം ചന്ദ്രയാൻ രണ്ടിന്റെ ഘട്ട ഭ്രമണപഥമാറ്റവും വിജയകരമായി പൂർത്തിയായി വൈകിട്ട് ആറ് പതിനെട്ടോടെയാണ് ഭ്രമണപഥമാറ്റം തുടങ്ങിയത് ആറ് മുപ്പത്തി ഭ്രമണപഥമാറ്റം പൂർത്തിയായി ചന്ദ്രനിൽ നിന്ന് നൂറ്റി കിലോമീറ്റർ കുറഞ്ഞ ദൂരവും നൂറ്റി കിലോമീറ്റർ കൂടിയ ദൂരവുമായിട്ടുള്ള ഭ്രമണപഥത്തിലാണ് ചന്ദ്രയാൻ രണ്ട് ഇപ്പോൾ ഓഗസ്റ്റ് ഇരുപതിന് ചന്ദ്ര ഭ്രമണപഥത്തിൽ പ്രവേശിച്ച ശേഷമുള്ള നാലാമത്തെ ഭ്രമണപഥമാറ്റമാണ് വൈകിട്ട് പൂർത്തിയായത് സെപ്റ്റംബർ ഒന്നിനാണ് അവസാനഘട്ടം ഭ്രമണപഥ മാറ്റം നടക്കുക വൈകിട്ട് ആറു മണിക്കും ഏഴ് മണിക്കും ഇടയിൽ നടക്കുന്ന ഈ മാറ്റത്തോടെ ചന്ദ്രനിൽ നിന്ന് നൂറ് കിലോമീറ്റർ അകലെയുള്ള വർത്തുള ഭ്രമണപഥത്തിൽ ചന്ദ്രയാൻ രണ്ട് എത്തും സെപ്റ്റംബർ രണ്ടിനായിരിക്കും ചന്ദ്രയാൻ രണ്ട് ഓർബിറ്ററും വിക്രം ലാൻഡറും വേർപ്പെടുക സെപ്റ്റംബർ ഏഴിന് പുലർച്ചെ ഒന്ന് മുപ്പതിനും രണ്ട് മുപ്പതിനും ഇടയിലായിരിക്കും ചന്ദ്രയാൻ രണ്ട് ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുക ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ പ്രദേശത്തെ മാൻസിന സി സിംപ്ലിയൻസ് ഇൻ ഗർത്തങ്ങളുടെ ഇടയിലാണ് വിക്രം ലാൻഡർ ഇറക്കാൻ ഐ എസ് ആർ പദ്ധതി ുന്നത് സെപ്റ്റംബർ രണ്ടിനായിരിക്കും ചന്ദ്രയാൻ രണ്ട് ഓർബിറ്ററും വിക്രം ലാൻഡറും വേർപെടുക സെപ്റ്റംബർ ഏഴിന് പുലർച്ചെ ഇടയിലായിരിക്കും ചന്ദ്രൻ രണ്ട് ചന്ദ്രോബിളിതരത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുക ബാംഗ്ലൂരിലെ ഐ എസ് ആർഒ ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്കിലെ മിഷൻ ഓപ്പറേഷൻ കോംപ്ലക്സിൽ നിന്ന ഉപഗ്രഹത്തിന്റെ പ്രവർത്തനം നിരന്തരം വിലയിരുത്തുന്നുണ്ട് സോഫ്റ്റ് ലാൻഡിംഗ് വിജയകരമായി പൂർത്തിയാക്കാൻ ഐ എസ് ആർഒയ്ക്ക് ആകുമോ എന്നാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ചന്ദ്രയൻ രണ്ടിലെ എല്ലാ ഘടകങ്ങളെയും പ്രവർത്തനം തൃപ്തികരമാണെന്ന് ഐ എസ് ആർഒ അറിയിച്ചു പേടകത്തെ നിരീക്ഷിക്കുന്നതും നിയന്ത്രിക്കുന്നതും ബംഗളൂരുവിലെ ഐ എസ് ആർഒ ടെലിമെട്രിയിലെ മിഷൻ ഓപ്പറേഷൻ കോംപ്ലക്സും ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്കും ആണ് ഇന്ത്യയുടെ ചാന്ദ്രിയ രണ്ട് ദൗത്യത്തിന്റെ മറ്റൊരു പ്രധാന നാഴികകൾ എന്തായിരിക്കുമെന്നാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് സെപ്റ്റംബർ രണ്ട് തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച ഒടുക്കത്തിൽ ലാൻഡിംഗ് മൊഡ്യൂൾ ആയ ലാൻഡർ വിക്രം റോവൽ പ്രഖ്യാൻ ഭ്രമണപഥത്തിൽ വേർതിരിക്കുന്നതിനുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും സെപ്റ്റംബർ രണ്ടിന് വേർപിരിയൽ നടക്കുമെന്ന് തന്നെയാണ് ഐ എസ് ആർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ പോലും വെള്ളിയാഴ്ച വരെ ലാൻഡിംഗ് മൊഡ്യൂൾ വേർതിരിക്കൽ നടക്കുമെന്നും പറയുന്നു ബഹിരാകാശ ഏജൻസിയുടെ പദ്ധതികൾ വ്യക്തമാക്കുന്നു ഇപ്പോൾ ലാൻഡർ മൊഡ്യൂൾ ഘടിപ്പിച്ചിരിക്കുന്ന ഭ്രമണപഥം ഉൾക്കൊള്ളുന്ന ഒരു സംയോജിത ബഹിരാകാശ പേടകമാണ് കുറഞ്ഞത് ദിവസമെങ്കിലും ുംയലിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും മിഷൻ കൺട്രോൾ സംഭവങ്ങളുടെ ക്രമം അന്തിമമാകുമ്പോൾ വേർപിരിയൽ തന്നെ ഒരു സെക്കൻഡിൽ ഒരു ഭാഗം മാത്രമേ എടുക്കൂ എന്നും കണക്കുകളുണ്ട് എന്തായാലും ലോകം കാത്തിരിക്കുന്ന വലിയൊരു ചരിത്ര വിജയത്തിനുള്ള മണിക്കൂറുകളാണ് ഇപ്പോൾ കടന്നു പോകുന്നത് സെപ്റ്റംബർ രണ്ടിനാണ് ഈ വേർപിരിയൽ നടക്കുക സെപ്റ്റംബർ ഏഴിനായിരിക്കും ദൗത്യം പൂർണ്ണമാവുക